Now we are going to discuss about formatting. അപ്പോൾ എന്താണ് ഫോർമാറ്റിംഗ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ജനറൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ടെക്സ്റ്റ് അല്ലേ. ഒരു ഒരു ടെക്സ്റ്റിനെ ഒരു ജനറലി ഒരു അറേഞ്ച്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഫോർമാറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോർമാറ്റിംഗ് മേക്സ് ദി ഡോക്യുമെൻറ്റ് മോർ പ്രസൻറ്റബിൾ, കൂടുതൽ പ്രസൻറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേ ഫോർമാറ്റിംഗ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഫോർമാറ്റിങ്ങിൽ വരുന്നതാണ് അണ്ടർലൈൻ കൊടുക്കുക, അതുപോലെ തന്നെ ടെക്സ്റ്റ് ഇറ്റാലിക്സിൽ ആക്കി മാറ്റുക, ബോൾഡാക്കി മാറ്റുക പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോർമാറ്റിങ്ങിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫോർമാറ്റിംഗ് എന്തിനാണ്, വൈ വി ആർ യൂസിങ് ഫോർമാറ്റിംഗ്? ബിക്കോസ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഒരു ഡോക്യുമെൻറ്റിലുള്ള എല്ലാ ടെക്സ്റ്റും എപ്പോഴും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആവണമെന്നില്ല. അതായത് ദർ മേ ബി ഹെഡിങ്സ് അറ്റ് ഡിഫറെൻ്റ് ലെവൽ, ചില ഇതിൽ ഹെഡിങ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ നോട്ടബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഉണ്ടാവും, അപ്പോൾ അതിനെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാ ടെക്സ്റ്റും ഒരു ഡോക്യുമെൻറ്റിലുള്ളത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആവണമെന്നില്ല, ഒന്ന് കുറച്ച് ഹൈലി ഇമ്പോർട്ടൻ്റ് ആവും, ഒന്ന് അത്ര ഇമ്പോർട്ടൻ്റ് ആവണമെന്നില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്തിനെയാണ് എംഫസിസ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫോർമാറ്റിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ടൈപ്പ് ഫോർമാറ്റിംഗ് ആണ് വരുന്നത്. ഒന്നാമത്തതാണ് ക്യാരക്ടർ ഫോർമാറ്റിംഗ്, രണ്ടാമത്തതാണ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ്, മൂന്നാമത്തതാണ് പേജ് ഫോർമാറ്റിംഗ്. ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള ഫോർമാറ്റിംഗ് ആണുള്ളത്. അതിൽ ഫസ്റ്റിലതാണ് ക്യാരക്ടർ ഫോർമാറ്റിംഗ്. ക്യാരക്ടർ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഫോണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ ക്യാരക്ടർ വൈസ് നമുക്ക് ഒരു ഡോക്യുമെൻറ്റിലുള്ള ഓരോ ക്യാരക്ടർ വൈസ് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോണ്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ് ടൈപ്പ് ഓഫ് ഫോണ്ട്, ഏത് ടൈപ്പ് ഫോണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് സൈസ്, എത്ര സൈസുള്ള ഫോണ്ടാണ്, അതുപോലെ തന്നെ കളർ എന്താണ് നമ്മളെ ഫോണ്ടിൻ്റെ, അതായത് നമ്മളെ ടെക്സ്റ്റിൻ്റെ കളർ എന്താണ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് ക്യാരക്ടർ ഫോർമാറ്റിൽ വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടെക്സ്റ്റ് ആട്രിബ്യൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. ലൈക്ക് ഒരു ടെക്സ്റ്റിനെ ബോൾഡാക്കി മാറ്റുക, അതുപോലെ തന്നെ ഇറ്റാലിക്സിലേക്ക് മാറ്റുക, അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്, ക്യാരക്ടർ ഫോർമാറ്റിങ്ങിലാണ്. അപ്പോൾ ക്യാരക്ടർ ഫോർമാറ്റിങ്ങിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ടെക്സ്റ്റ് ആട്രിബ്യൂട്ട്സ് ആണ് ബോൾഡ്, ഇറ്റാലിക്സ്, അതുപോലെ തന്നെ അണ്ടർലൈൻ. അതുപോലെ തന്നെ ഇതിൽ വരുന്ന മറ്റൊന്നാണ് ടെക്സ്റ്റ് പൊസിഷനിങ്. ടെക്സ്റ്റ് പൊസിഷനിങ് അതായത് സൂപ്പർ സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ സബ്സ്ക്രിപ്റ്റ് പോലെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് കുറച്ച് ടെക്സ്റ്റ് ആട്രിബ്യൂട്ടുകൾ കാണാൻ പറ്റും. ഒന്നാമത്തത് ബോൾഡാണ്. നമുക്കറിയാം ഒരു ടെക്സ്റ്റിനെ ബോൾഡാക്കാൻ വേണ്ടി നമ്മൾ കൺട്രോൾ ബി എന്ന് പറയുന്ന കമാൻഡൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ടെക്സ്റ്റിന് ഒന്ന് ബോൾഡാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇറ്റാലിക്സ്, ദാറ്റ് ഈസ് ഇറ്റാലിക്സ് ഫോർമാറ്റിലേക്ക് നമുക്ക് ഒരു ടെക്സ്റ്റിനെ മാറ്റാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റിൻ്റെ മേലൂടെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓവർ ലൈനിങ്, ടെക്സ്റ്റിൻ്റെ മേലെ നമുക്ക് ലൈൻ കൊടുക്കാം, ദാറ്റ് ഈസ് ഓവർ ലൈനിങ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിൻ്റെ ഓവറാണ് ആ ഒരു ലൈന് വരുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ഓവർ ലൈനിങ്. അടുത്തതാണ് അണ്ടർലൈനിങ്. അണ്ടർലൈൻ നമുക്കറിയുന്നതാണ്, ഒരു ടെക്സ്റ്റിൻ്റെ താഴെ അണ്ടർലൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോണ്ട് കളർ, ഒരു ടെക്സ്റ്റിന് വേറൊരു കളർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോണ്ട് കളർ, ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് വേറൊരു കളറിലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സൂപ്പർ സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എ സ്ക്വയർ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൂ എന്ന് പറയുന്നത് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടാണ് മേലെയാണ് വരുന്നത്, ദാറ്റ് ഇസ് സൂപ്പർ സ്ക്രിപ്റ്റ്. അതുപോലെ തന്നെ സബ്സ്ക്രിപ്റ്റ്, അതായത് ചില കാര്യങ്ങൾ ഇപ്പോൾ എച്ച് ടു ഒ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ എ ടു എന്നൊക്കെ പറയുന്ന സമയത്ത് ടൂവിനെ നമുക്ക് താഴെ ഇതിന് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. സോ ദീസ് ആർ സം വെരി യൂസ്ഫുൾ ടെക്സ്റ്റ് ആട്രിബ്യൂട്ട്. അതായത് ക്യാരക്ടർ ഫോർമാറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ആട്രിബ്യൂട്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാരക്ടർ ഫോർമാറ്റിംഗ് നമ്മൾ പറഞ്ഞു മൂന്ന് ടൈപ്പ് ഫോർമാറ്റിംഗ് ആണ് വരുന്നത്. മൂന്ന് ടൈപ്പ് ഫോർമാറ്റിംഗ്: ക്യാരക്ടർ ഫോർമാറ്റിംഗ്, പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ആൻഡ് പേജ് ഫോർമാറ്റിംഗ്. അപ്പോൾ ക്യാരക്ടർ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ ഫോർമാറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് സീക്വൻസ് ആണ്. അതായത് നമ്മുടെ റൈറ്റർ, അതായത് ലിബ്രെ ഓഫീസ് റൈറ്ററിൽ ഫോർമാറ്റ് മെനുവിൽ ക്യാരക്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടർ ഫോർമാറ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ക്യാരക്ടർ ഫോർമാറ്റിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യും, അതിൽ ദർ ഈസ് എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ടാബ്സ്.